നടിയും അവതാരകയുമായ സുബി സുരേഷിന്റെ മരണം ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ വിയോഗമെന്നാണ് സഹപ്രവർത്തകരെല്ലാം പ്രതികരിക്കുന്നത്. 41 വയസ്സ് മാത്രമുള്ള ഒരു വ്യക്തിക്ക് കരൾ രോഗം ഇത്രയും ഗുരുതരമാകുന്നത് പതിവില്ല. എന്നാൽ സുബിയുടെ കാര്യത്തിൽ കാര്യങ്ങൾ മറിച്ചാണ് സംഭവിച്ചത്. അവരുടെ ചികിത്സയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിവേഗം ചെയ്തിരുന്നു. പക്ഷേ ലക്ഷ്യത്തിലെത്തും മുൻപ് സുബി വിട പറഞ്ഞു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കുള്ള നടപടികൾ പുരോഗമിക്കവെയാണ് സുബി സുരേഷിന്റെ അന്ത്യമെന്ന് ആലുവ രാജഗിരി ആശുപത്രി സൂപ്രണ്ട് സണ്ണി പി ഓരത്തേൽ പറഞ്ഞിരുന്നു. എന്താണ് സുബിയുടെ അസുഖം, ആശുപത്രിയിലെത്തിയതിന് ശേഷം സംഭവിച്ചത് എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം വിശദീകരിച്ചിരുന്നു. ഇതിനു പിന്നാലെ അതേ ആശുപത്രിയിലെ കരൾ രോഗ വിദഗ്ധന്റെ സോഷ്യൽ മീഡിയയിലെ മറുപടി വലിയ സംശയങ്ങൾക്കാണ് ഇട നൽകുന്നത്. ട്വിറ്ററിലാണ് ഡോക്ടർ തനിക്കൊന്നും അറിയില്ലെന്ന് കുറിച്ചത്. രാജഗിരി ആശുപത്രിയിലെ കരൾ രോഗ വിഭാഗത്തെ നയിക്കുന്ന ഡോക്ടറുടേതാണ് ഈ അഭിപ്രായ പ്രകടനം. സുബിയുടെ മരണശേഷം ട്വിറ്ററിൽ ഡോക്ടറോട് ഒരു ചോദ്യം എത്തുന്നു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടെയാണ് സുബിയുടെ മരണമെന്ന് അറിയുന്നു. ഇക്കാര്യത്തിൽ ഡോക്ടറുടെ നിലപാടും അഭിപ്രായവും തേടുകയായിരുന്നു അയാൾ. ഇതിനോട് തനിക്ക് യാതൊരു വിവരവുമില്ലെന്നും ലിവർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തനിക്കും തന്റെ ടീമിനും ഇതേക്കുറിച്ച് വിവരമുണ്ടായിരുന്നില്ലെന്നും ഡോക്ടർ മറുപടി നൽകി. സുബിയെ ചികിത്സിച്ചിരുന്ന ആരും തങ്ങളോട് ഉപദേശങ്ങൾ തേടിയിരുന്നില്ലെന്നും ഡോക്ടർ പറയുന്നു. ഇതോടെയാണ് കരൾ രോഗ വിദഗ്ധന്റെ നിർദ്ദേശമില്ലാതെ ആരാണ് സുബിയെ ചികിത്സിച്ചതെന്നുള്ള സംശയം ഉയരുന്നത്. രാജഗിരിയിൽ കരൾ ചികിത്സാ വിഭാഗത്തിൽ രണ്ട് ഡോക്ടർമാരാണുള്ളത്. അതിൽ ഒരാൾ സിറിയക് അബി ഫിലിപ്പും മറ്റൊരു ഡോക്ടർ ജോൺ മേനഞ്ചേരിയുമാണ്. ഇതിൽ സിറിയക് അബി ഫിലിപ്പാണ് ട്വീറ്റ് ചെയ്യുന്നത്. ട്വീറ്റിൽ ലിവർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആർക്കും സുബിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയില്ലെന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇതാണ് വിവാദം സജീവമാക്കുന്നത്. ആശുപത്രിയിലെ ലിവർ ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയാതെ എങ്ങനെ സുബിക്ക് കരൾ രോഗത്തിന് ചികിത്സ നൽകിയതെന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം. ഡോക്ടർ സിറിയക്കിന്റെ ട്വിറ്ററിലെ മറുപടി വൈറലാവുകയാണ്. രാജഗിരി ആശുപത്രിയിലെ ഡോക്ടർമാർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ എന്ന് ചർച്ചയ്ക്ക് അവസരമുണ്ടാക്കുന്നതാണ് ഈ ട്വീറ്റ്. രാജഗിരി ആശുപത്രിയിലെ സൂപ്രണ്ട് സണ്ണി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതായിരുന്നു. സുബി സുരേഷിനെ കരൾ രോഗം നേരത്തെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇൻഫെക്ഷൻ ഉണ്ടായി. ഇത് വൃക്കയും ഹൃദയത്തെയും ബാധിച്ചു. അവസാനം ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. സുബിയുടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള നടപടികൾ ആശുപത്രിയിൽ പുരോഗമിക്കുകയായിരുന്നു. അവരുടെ കുടുംബത്തിൽ നിന്നും തന്നെ കരൾ ദാതാവിനെയും കണ്ടെത്തിയിരുന്നു. എന്നാൽ സുബിക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നതിനാൽ ആ സമയത്ത് അവയവമാറ്റ ശസ്ത്രക്രിയ നടത്താൻ കഴിഞ്ഞില്ല. എല്ലാ അവസ്ഥയിലും കരൾ മാറ്റിവെക്കൽ സാധ്യമല്ല. അവയവമാറ്റത്തിന് നടപടിക്രമത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ല. പരിശോധനകൾക്ക് ശേഷമാണ് സുബിക്ക് കരൾ മാറ്റിവെക്കേണ്ടതാണെന്ന് സ്ഥിരീകരിച്ചത്. അതിനുശേഷം ദാതാവിനെ കണ്ടെത്തി. സ്വീകർത്താവിനും ദാതാവിനും ടെസ്റ്റുകൾ നടത്തി. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന നടപടിക്രമങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ രോഗം മൂർച്ഛിച്ചിരിക്കുന്ന സമയത്ത് കരൾ മാറ്റിവെക്കാൻ കഴിയില്ല. സ്വീകരിക്കുന്നയാൾ തുടർന്ന് ജീവിക്കുമെന്ന് ഉറപ്പാക്കി മാത്രമേ ശസ്ത്രക്രിയ നടത്താൻ കഴിയുകയുള്ളൂ. നടപടിക്രമത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും രാജഗിരി ആശുപത്രിയിലെ സൂപ്രണ്ട് സണ്ണി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. കരൾ മാറ്റിവെക്കലിന് കാലതാമസം ഉണ്ടായത് സുബിയുടെ മരണത്തിന് കാരണമായെന്ന തരത്തിൽ ആരോപണം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ആശുപത്രി അധികൃതർ വിശദീകരണവുമായി രംഗത്തെത്തിയത്. ഈ വിമർശനങ്ങൾക്ക് പുതിയ തലം നൽകുന്നതാണ് ഡോക്ടർ സിറിയക്കിന്റെ ട്വിറ്റിലെ മറുപടി. അതേസമയം കരൾ ദാനത്തിനുള്ള നൂലാമാലകൾ സുബി സുരേഷിന്റെ അടിയന്തര ചികിത്സയ്ക്ക് തടസ്സമായെന്ന് സുരേഷ് ഗോപിയും പ്രതികരിച്ചിരുന്നു. അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു. സുബി സുരേഷിന് ആദരാഞ്ജലികൾ. ഈ വേർപാട് വേദനയാകാതിരിക്കാനും ഈ വേർപാട് സംഭവിക്കാതിരിക്കാനും ഒരുപാട് വിഫല ശ്രമം എന്ന് ഇപ്പോൾ പറയേണ്ടി വരും. നടത്തിയ ടിനിടോം അടക്കമുള്ള നമ്മുടെ വിനോദം പകരുന്ന മേഖലയിലെ എല്ലാ വ്യക്തികൾക്കും നന്ദി അറിയിക്കുകയാണ്. അവർ ഇതിനുവേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. നമുക്കിത് ഒഴിവാക്കാമായിരുന്നു, പക്ഷേ നിയമത്തിന്റെ നൂലാമാലകൾ എന്ന് പറയുന്നത് പലപ്പോഴും സമയബന്ധിതമാണ്. ഇപ്പോഴങ്ങ് കൈവിട്ടു പോകുമെന്ന് പറയുന്ന ജീവിതത്തെ നിലനിർത്തിയെടുത്ത് ദീർഘകാലം അവർക്ക് അവരുടെ ജീവൻ നിലനിർത്താനുള്ള അവകാശം പോലും നിഷേധിക്കുന്ന തരത്തിൽ നിയമങ്ങൾ കഠിനമായി, ഇല്ലെങ്കിൽ അതിന് കാരണം മനുഷ്യനിലെ വളരെ മോശപ്പെട്ട അവയവദാനത്തിലെ കള്ളത്തരം
ചിത്രങ്ങൾ വളർന്നതാണ്. ഇതിനൊക്കെ നമുക്ക് നിയമത്തിൽ കുറച്ചുകൂടി കരുണ വരണമെങ്കിൽ മനുഷ്യന്റെ ജീവിത രീതിയിലൊക്കെ ഒരുപാട് മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. ഒരിക്കലും നമുക്ക് ഈ പ്രായത്തിലും ഈ കാലാവസ്ഥയിലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത ഒരു ഉന്നത കലാകാരി തന്നെയായിരുന്നു സുബി. ഇനിയും നമ്മുടെ ഓർമ്മകളിൽ സുബി നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കട്ടെ എന്നാണ് സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചത്. സുബി സുരേഷ് ജനുവരി 20 കരൾ സംബന്ധമായ അസുഖവുമായി രാജഗിരി ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഇവിടെ എത്തുമ്പോൾ തന്നെ കരൾ സംബന്ധമായി ശരിക്കും രോഗമുണ്ടായിരുന്നു. ഇവിടെ വന്ന ശേഷമാണ് രോഗം മൂർച്ഛിച്ചത്. സുബി ഇവിടെ വന്നതു മുതൽ കരളിന് വേണ്ട ചികിത്സ കൃത്യമായി നൽകിയിട്ടുണ്ടെന്നും ആശുപത്രി വ്യക്തമാക്കിയിരുന്നു. ഇൻഫെക്ഷൻ നിയന്ത്രിക്കുന്നതിന് വേണ്ട എല്ലാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയേ. You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.